നാം മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ നാൾ വഴികളിലേക്ക് കടക്കുകയാണ്. നാല് പ്രധാനപ്പെട്ട ജിയോളജിക്കൽ എപ്പോക്കുകളിലൂടെയാണ് മനുഷ്യ പരിണാമം കടന്നു പോകുന്നത് എന്ന് പറയാം. ഒന്ന് മയോസീനാണ്. മയോസീൻ 23 ദശലക്ഷം വർഷങ്ങൾ തൊട്ട് 5.3 ദശലക്ഷം വർഷങ്ങൾ വരെയുള്ള കാലയളവാണ്. അടുത്തത് പ്ലിയോസീനാണ്. അത് 5.3 ദശലക്ഷം വർഷങ്ങൾ തൊട്ട് 2.6 ദശലക്ഷം വർഷം വരെയുള്ള കാലയളവാണ്. പിന്നീടുള്ളത് പ്ലിസ്റ്റോസീനാണ്. അത് 2.6 ദശലക്ഷം വർഷം തൊട്ട് ഏകദേശം 11,000 കൊല്ലം വരെയുള്ള കാലയളവാണ്. പിന്നീട് ഉള്ളത് ഹോളോസീനാണ്. അത് 11,000 വർഷങ്ങൾ തൊട്ട് നമ്മുടെ ഇപ്പം കടന്നു പോകുന്ന കാലഘട്ടം അടങ്ങുന്ന കാലയളവാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച മയോസീനിൻ്റെ അവസാന ഘട്ടത്തിൽ, നമ്മുടെ വംശാവലി ചിമ്പാൻസി ബൊണോബോ വംശാവലിയിൽ നിന്നും വേർപിരിയുന്ന ഘട്ടത്തിൽ വെച്ച് ആരംഭിക്കുന്നു. അവസാനത്തെ പൊതുപൂർവികനിൽ നിന്ന് ചിമ്പാൻസി ബൊണോബോയും മനുഷ്യരും വേർപിരിഞ്ഞതിന് ശേഷമുള്ള വംശാവലി ഹോമിനിൻസ് എന്നറിയപ്പെടുന്നു. അതായത് മനുഷ്യരുടെ വംശാവലിയാണ് ഹോമിനിൻസ് എന്നറിയപ്പെടുന്നത്. അതായത് ചിമ്പാൻസിയും ബൊണോബോയും അടങ്ങുന്ന വംശാവലി 70 ലക്ഷം വർഷം മുമ്പ് വേർപിരിഞ്ഞു. ശേഷമുള്ള മനുഷ്യരുടെ വംശാവലിയാണ് നമ്മൾ ഹോമിനിൻസ് എന്ന് പറയുന്നത്. അതായത് ഹോമിനിൻസ് എന്ന് പറയുന്നത് ആധുനിക മനുഷ്യരും ഇന്ന് നിലവിലില്ലാത്ത, വംശനാശം വന്നുപോയ പ്രാഗ് മനുഷ്യരും ഉൾപ്പെടുന്ന കൂട്ടമാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രധാന ചോദ്യം ഏത് തരം ജീവിയിൽ നിന്നാണ് മനുഷ്യർ പരിണമിച്ചുണ്ടായത് എന്നുള്ളതാണ്. ആ പൂർവികൻ ഹ്യൂമൻ ചിമ്പാൻസി ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ആണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ നിന്നാണ് മനുഷ്യ വംശാവലിയും ചിമ്പാൻസി ബൊണോബോ വംശാവലിയും ഉണ്ടായത്. എന്നാൽ കൃത്യമായി ഈ പൂർവികൻ്റേത് എന്ന് പറയാവുന്ന ഒരു ഫോസിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ നിലവിലെ തെളിവുകളിൽ നിന്നും ഈ പൂർവികൻ മനുഷ്യരെക്കാൾ കൂടുതലായി ആൾക്കുരങ്ങുകളോട് സദൃശനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, 70 ലക്ഷം വർഷം മുമ്പ് നമ്മുടെ പരിണാമ വഴിയിൽ നിന്ന് ചിമ്പാൻസികൾ വേർപെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേസമയം തന്നെ മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ ഡി എൻ എ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്യം കാണാം. അതോടൊപ്പം തന്നെ കൗതുകകരമായ ഒരു കാര്യം, ചിമ്പാൻസിയും ഗൊറില്ലയും ബൊണോബോയും അടങ്ങുന്ന ആൾക്കുരങ്ങുകളിൽ 48 ക്രോമസോമുകൾ നമുക്ക് കാണാം. എന്നാൽ മനുഷ്യന്മാരിൽ 46 ക്രോമസോമുകളേ ഉള്ളൂ. ഇതിലെ രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനിലെ 2-ാമത്തെ ക്രോമസോം വലിയൊരു ക്രോമസോമാണ്. ആ ക്രോമസോം ചിമ്പാൻസിയിലെ 12-ഉം 13-ഉം ക്രോമസോമുകൾ തമ്മിൽ സംയോജിച്ചിട്ടാണ് ഉണ്ടായത് എന്ന് ഇന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ആ ക്രോമസോമുകളിൽ കാണാം. ഇത് രണ്ടും രണ്ട് വംശാവലിയായി വേർപിരിയുകയും പരസ്പരം പ്രത്യുൽപാദനം നടക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഒരു പക്ഷേ ഇതാവാം എന്നും കരുതുന്ന ആളുകളുണ്ട്. ഇനി നമുക്ക് ഹോമിനുകളുടെ പരിണാമത്തിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിക്കാം. ഹോമിനിൻ വംശാവലിയിലെ ആദ്യകാല പൂർവികരിലൊന്ന് എന്ന് കരുതപ്പെടുന്ന ഫോസിലാണ് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ ചാഡിലെ ജുറാബ് മരുഭൂമിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ ഫൊറാമൻ മാഗ്നം പരിശോധിച്ച് നോക്കിയാൽ അത് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഇരുകാലുകളുടേത് പോലെയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ രണ്ട് കാലുകളിൽ നിവർന്ന് നടന്നിരുന്നു, അതായത് ഇരുകാലിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പ്രത്യേകിച്ച് അതിൻ്റെ തുടയിൽ ഫീമർ പരിശോധിക്കുമ്പോൾ അത് ഇരുകാലി ആവാതിരിക്കാനുള്ള സാധ്യതകളും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം ചിമ്പാൻസിയിൽ നിന്നും കാര്യമായിട്ട് വ്യത്യാസമില്ല. ചിമ്പാൻസിയുടെ തലച്ചോറിൻ്റെ വ്യാപ്തം നമുക്കറിയാം 400 cc ആണ്. മനുഷ്യൻ്റേത് 1400-1500 cc ആണ്. അപ്പോൾ ഇതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം ചിമ്പാൻസിയിൽ നിന്നും കാര്യമായിട്ട് വ്യത്യാസമില്ല. അതേസമയം ഇത് ഏകദേശം 6-7 മില്യൺ വർഷം മുമ്പ്, അതായത് 60-70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സാലാന്ത്രോപ്പസ് ചാഡൻസിസ് ജീവിച്ചിരുന്നത് എന്ന് കണക്കാക്കുന്നു. അതായത് മനുഷ്യ വംശാവലി ചിമ്പാൻസി വംശാവലിയിൽ നിന്ന് വേർപെട്ടിട്ട് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടില്ല എന്ന് അനുമാനിക്കേണ്ടി വരും. മറ്റു പ്രധാനപ്പെട്ട ആദ്യകാല ഫോസിലുകളിലൊന്ന് 6 മില്യൺ വഴക്കം വർഷമുള്ള
6 മില്യൺ, അതായത് 60 ലക്ഷം വർഷം പഴക്കമുള്ള ഒരു ജീവിയുടേതാണ്. ഒറോറിൻ ട്യൂഗനൻസിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മില്ലനിയം മാൻ എന്ന് വിളിപ്പേരുള്ള ഈ ഫോസിൽ 2000 ബ്രിജിത് സനോട്ടിൻ്റെ ഗവേഷക സംഘമാണ് കെനിയയിലെ ട്യൂഗൻ ഹിൽസിൽ നിന്നും കണ്ടെത്തുന്നത്. തുടയലിൻ്റെ ചില സവിശേഷതകൾ കണക്കിലെടുത്ത് ഇത് ബൈപ്പിഡൽ ആയിരുന്നു, രണ്ട് കാലിൽ നടന്നിരുന്നു എന്ന് കരുതുന്ന ഗവേഷകരുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ശരിയാണോ എന്ന് അറിയില്ല. അടുത്തത് ആർഡിപിത്തക്കസ് എന്ന് പറയുന്ന ജീവിയുടെ ഫോസിലാണ്. രണ്ട് തരം ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആർഡിപിത്തക്കസ് കടബ എന്ന് പറയുന്ന ഒരു ജീവിയുടേതാണ്. രണ്ടാമത്തേത് ആർഡിപിത്തക്കസ് രാമിഡസ് എന്ന് പറയുന്ന ജീവിയുടേതാണ്. ഈ ആർഡിപിത്തക്കസ് കടബയിൽ നിന്നും പരിണമിച്ച് വന്നതാണ് ആർഡിപിത്തക്കസ് രാമിഡസ് എന്ന് കരുതപ്പെടുന്നു. എത്യോപ്യയിലെ അവാഷ് താഴ്വരയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ആർഡിപിത്തക്കസ് രാമിഡസിനെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഫൊറാമൻ മാഗ്നം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുകാലികളുടേത് പോലെ ആണ്, തലയോട്ടിയിലെ ഫൊറാമൻ മാഗ്നം ഇരുകാലികളുടേതിനോട് സമാനമാണ്. അതുകൊണ്ട് ഇത് രണ്ട് കാലിൽ നടന്നിരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് നിലവിലുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ രണ്ട് കാലുകളിൽ നടക്കുകയും അല്ലാത്തപ്പോൾ നാല് കാലിൽ നടക്കുകയും ചെയ്തിരുന്ന ഒരു ഫാക്കൽറ്റേറ്റീവ് ബൈപ്പിഡൽ, രണ്ട് രീതിയിലും നടക്കാൻ കഴിവുള്ള ഒരു ജീവിയായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടും നിലവിലുണ്ട്. അടുത്തതായിട്ട് നമ്മൾ വരുന്നത് മനുഷ്യ പരിണാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ഒരു ഘട്ടത്തിലേക്കാണ്. അത് ആസ്ട്രാലോപിത്തസീൻസ് അല്ലെങ്കിൽ ആസ്ട്രാലോപിത്തക്കസുകൾ എന്ന് പറയുന്ന ജീവികളുടെ ഘട്ടമാണ്. ഏകദേശം 40 ലക്ഷം വർഷം തൊട്ട് 20 ലക്ഷം വർഷം വരെ ഉള്ള കാലഘട്ടത്തിലുണ്ടായിരുന്ന ജീവികളാണ് ആസ്ട്രാലോപിത്തക്കസുകൾ. ഇതിൽ നിരവധി സ്പീഷീസുകളുണ്ട്. ആധുനിക മനുഷ്യനിലേക്ക് എത്തുന്ന ഹോമോജീനസ് ഇതിൻ്റെ വംശാവലിയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്ന് കരുതുന്നു. രണ്ട് കാലിൽ നടന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന മനുഷ്യപൂർവികന്മാരാണ് ആസ്ട്രാലോപിത്തക്കസുകൾ. മറ്റൊരു കാര്യം, നടത്തത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇവ നിവർന്ന് നിൽക്കുന്ന ഇരുകാലികളായ ജീവികളാണ് എന്ന് നമുക്ക് ഏറെക്കുറെ സംശയമില്ലാതെ പറയാം. അതേസമയം മറ്റു പ്രത്യേകതകൾ കൂടുതലായും ആൾക്കുരങ്ങുകളുടേത് പോലെയാണ്. അവയുടെ തലച്ചോറിൻ്റെ വലിപ്പം ചിമ്പാൻസികളുടെ നിന്നും വലിയ വ്യത്യാസമില്ല, 400 cc അതിനു മുകളിലും മാത്രമേ ഉള്ളൂ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, മനുഷ്യനോടുള്ള മറ്റൊരു സാമീപ്യം, മറ്റൊരു സാദൃശ്യം എന്ന് പറയുന്നത് ഇതിൽ അണപ്പല്ലുകൾ മനുഷ്യരിലേതുപോലെ കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ മനുഷ്യരോട് സദൃശ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ പല പ്രത്യേകതകളിലും അത് ആൾക്കുരങ്ങുകളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതും ആണ്. നമ്മളിപ്പം ചിത്രത്തിൽ കാണുന്നത് ആസ്ട്രാലോപിത്തക്കസുമായി ബന്ധപ്പെട്ടതും അതുപോലെ മനുഷ്യ പരിണാമത്തിലെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചിത്രമാണിത്. ഇത് ലെത്തോളി ഫുട് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ഫോസിൽ ട്രാക്കാണ്, ഒരു ഫോസിൽ പാദമുദ്രകളാണ്. ഇത് മേരി ലീക്കയുടെ ഗവേഷണ സംഘം 1976 ടാൻസാനിയയിലെ ലെത്തോളിയിൽ കണ്ടെത്തിയ ആദിമ മനുഷ്യൻ്റെ കാൽപ്പാടുകളാണ്. ഇതിലെ മുതിർന്ന, ഇത് ആസ്ട്രാലോപിത്തക്കസിൻ്റെ കാൽപ്പാടുകളാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് രണ്ട് കാലുകളിൽ നടക്കുന്ന ജീവിയുടെ കാൽപ്പാടുകളാണ്. രണ്ട് കാലിൽ നടക്കുന്ന ജീവിയുടെ കാൽമുദ്രകളും നാല് കാലിൽ നടക്കുന്ന ജീവിയുടെ കാൽമുദ്രകളും തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ട്. അപ്പം ആൾക്കുരങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി രണ്ട് കാലുകളിൽ നടക്കുന്ന ഒരു ജീവിയുടെ കാൽപ്പാടിൻ്റെ തെളിവാണ് ഈ ലെത്തോളി ഫുട് പ്രിൻസ് വഴി നമുക്ക് ലഭിച്ചത്. ലെത്തോളിയിൽ ഈ പ്രദേശത്തിന് സമീപം മൗണ്ട് സാഡിമാൻ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. അപ്പോൾ അതിലെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ വോൾക്കാനിക് ആഷ് അവിടെ ഉണ്ടാവുകയും അതിൽ ഈ ജീവികൾ നടക്കാനിടയാവുകയും രണ്ട് ആസ്ട്രാലോപിത്തക്കസുകൾ, അതായത് നമ്മൾ കാൽപ്പാടുകൾ നോക്കുമ്പോൾ രണ്ട് മുതിർന്ന ആസ്ട്രാലോപിത്തക്കസുകളും ഒരു കുട്ടി ആസ്ട്രാലോപിത്തക്കസും ആണ് ഈ നടന്നത് എന്ന് കാണാം. അപ്പോൾ അവയുടെ കാൽപ്പാടുകൾ ഈ പറയുന്ന വോൾക്കാനിക് ആഷിൽ പതിയുകയും പിന്നീട് വന്ന ചെറിയ മഴയോ എന്തോ കൊണ്ട് അത് ഉറയ്ക്കുകയും ഈ കാൽപ്പാടുകൾ പിന്നീട് വന്ന വോൾക്കാനിക് ആഷിൻ്റെ അടരുകളിൽ പെട്ട് സംരക്ഷിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കൃത്യമായിട്ട് ഇരുകാലുകളിൽ നടക്കുന്ന ഒരു ജീവിയുടെ കാൽപ്പാടാണ്. അപ്പോൾ അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ആസ്ട്രാലോപിത്തക്കസിൻ്റെ കാലഘട്ടത്തിലാണ്.
അവിടെ ആ കാലഘട്ടത്തിലെ ഫോസിലുകളും പ്രധാനമായും ആസ്ട്രാലോപിത്തക്കസുകളുടെ ഫോസിലുകളാണ്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, രണ്ട് കാലുകളിൽ നടന്ന ഒരു ജീവി എന്ന് പറയുന്നത് ആസ്ട്രാലോപിത്തക്കസാണ്. ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ഫോസിൽ എന്ന് പറയുന്നത് ആസ്ട്രാലോപിത്തക്കസ് അനാമെൻസിസിൻ്റെതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം മറ്റേ ആസ്ട്രാലോപിത്തക്കസുകളെക്കാളും കുറവാണ്. അതൊരു ആദ്യകാല ആസ്ട്രാലോപിത്തക്കസ് ആണ് എന്ന് കണക്കാക്കേണ്ടി വരും. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട ഫോസിൽ എന്ന് പറയുന്നത് ലൂസിയുടെ ഫോസിലാണ്. 1974 എത്യോപ്യയിലെ അവാഷ് താഴ്വരയിലെ അഫാർ പ്രദേശത്ത് നിന്നാണ് ഡൊണാൾഡ് ജൊഹാൻസന്റെ ഗവേഷക സംഘം ലൂസിയുടെ ഫോസിൽ കണ്ടെത്തിയത്. ഈ അഫാർ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനെ അഫാറൻസിസ് എന്ന് വിളിക്കുന്നത്. ലൂസിയുടെ തലച്ചോറിൻ്റെ വ്യാപ്തം ഏകദേശം 430 cc. ഇരുകാലി നടത്തം, അതായത് ബൈപ്പെഡലിസം, തലച്ചോറിൻ്റെ വികാസത്തിന് മുമ്പ് തന്നെ പരിണാമ പ്രക്രിയയിൽ സംഭവിച്ചിരുന്നു എന്ന് സംശയലേശമെന്നെ വ്യക്തമാക്കാൻ സഹായിച്ച ഒരു ഫോസിലാണ് ലൂസിയുടേത്. അത് പരിണാമത്തിലെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഇരുകാലി നടത്തമാണോ തലച്ചോറിൻ്റെ വികാസമാണോ ആദ്യമായിട്ട് സംഭവിച്ചത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ലൂസി ആസ്ട്രാലോപിത്തക്കസ് അത് ഇരുകാലികളാണ്, പക്ഷേ അതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം കുറവാണ്. ആ ഒരു ചോദ്യം സെറ്റിൽ ചെയ്യാൻ വളരെയധികം സഹായിച്ച ഒരു ഫോസിലാണ് ലൂസിയുടേത്. ലൂസിയുടെ ഫോസിലിൻ്റെ പഴക്കം ഏകദേശം 32 lakh. ഈ ലൂസി പെടുന്ന ആസ്ട്രാലോപിത്തക്കസ് അഫാറൻസിസ് ഏകദേശം 39 lakh തൊട്ട് 28 lakh വരെയുള്ള വർഷം വരെ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ നിരയിലെ അടുത്ത ഫോസിൽ എന്ന് പറയുന്നത് ആസ്ട്രാലോപിത്തക്കസ് ആഫ്രിക്കാനസിൻ്റെതാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു, ടോങ് ചൈൽഡ് എന്ന് നമ്മൾ പറഞ്ഞ റെയ്മണ്ട് ആർട്ട് സൗത്ത് ആഫ്രിക്കയിലെ ടോങ് ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലാണ് ആ ആസ്ട്രാലോപിത്തക്കസ് ആഫ്രിക്കാനസിൻ്റെത്. ഇത് ഏകദേശം 3 to 2.4 million years, അതായത് ഒരു 30 lakh വർഷം തൊട്ട് 24 lakh വർഷം വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ തന്നെയുള്ള സ്റ്റർക്ക്ഫോണ്ടെയ്ൻ ഗുഹകളിൽ നിന്ന് ലഭിച്ച ആസ്ട്രാലോപിത്തക്കസിൻ്റെ ഒരു ഫോസിലുണ്ട്. അതിനെ ലിറ്റിൽ ഫൂട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 90% പൂർണ്ണമായ ഒരു ഫോസിലാണ് ലിറ്റിൽ ഫൂട്ടിൻ്റെത്. അതും ആസ്ട്രാലോപിത്തക്കസ് ആഫ്രിക്കാനസിൻ്റെ ഗണത്തിൽ വരുന്ന ഒരു ഫോസിലായിട്ടാണ് കണക്കാക്കുന്നത്. ആസ്ട്രാലോപിത്തക്കസിൻ്റെ ഗണം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും അറ്റത്തെ ഫോസിലുകളിലൊന്നാണ്, ഏറ്റവും ഇങ്ങേ അറ്റത്തെ ഫോസിലുകളിലൊന്നാണ് ആസ്ട്രാലോപിത്തക്കസ് സെഡിബ എന്ന് പറയുന്ന ജീവിയുടേത്. ഘടനാപരമായിട്ട് മനുഷ്യരോട് കൂടുതൽ അടുത്ത ഒരു ജീവിയാണ് ആസ്ട്രാലോപിത്തക്കസ് സെഡിബ. ഹോമോജീനസിൻ്റെയും ആസ്ട്രാലോപിത്തക്കസിൻ്റെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഫോസിലായിട്ട് കണക്കാക്കുന്നത് ആസ്ട്രാലോപിത്തക്കസ് സെഡിബയുടേതാണ്. ഏകദേശം 19 lakh വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിയായിട്ടാണ് ആസ്ട്രാലോപിത്തക്കസ് സെഡിബയെ കണക്കാക്കുന്നത്. ആസ്ട്രാലോപിത്തക്കസിൻ്റെ മറ്റൊരു തരം വർഗീകരണം കൂടി ചിലപ്പോൾ പരിഗണിക്കാറുണ്ട്. അത് ഗ്രസൈൽ ആസ്ട്രാലോപിത്തക്കസ്, റോബസ്റ്റ് ആസ്ട്രാലോപിത്തക്കസ് എന്നുള്ള രീതിയിലുള്ള വർഗീകരണമാണ്. നാം ഇവിടെ ഇപ്പോൾ പരിഗണിച്ച ആസ്ട്രാലോപിത്തക്കസുകളൊക്കെ ഗ്രസൈൽ ആസ്ട്രാലോപിത്തക്കസിൽ പെടുന്നതാണ്. മനുഷ്യ പരിണാമത്തിലേക്ക് നേരിട്ട് കണ്ണി ചേർക്കാവുന്നവയാണ് ഇവ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരോട് സാദൃശ്യം കുറഞ്ഞ ഒരു ഗ്രൂപ്പാണ് റോബസ്റ്റ് ആസ്ട്രാലോപിത്തക്കസുകൾ. അതിനെ പാരാന്ത്രോപ്പസ് എന്നും ഒരു ഘട്ടത്തിൽ വിളിച്ചിരുന്നു. പാരാന്ത്രോപ്പസ് എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ് മാൻ, മനുഷ്യൻ്റെ സൈഡിലുള്ള, മനുഷ്യൻ്റെ നേരിട്ട് മനുഷ്യനിലേക്ക് വരാത്ത ഒരു പരിണാമത്തിലെ കണ്ണി എന്നുള്ള നിലയ്ക്കാണ് ആസ്ട്രാലോപിത്തക്കസ് റോബസ്റ്റസിനെ കണക്കാക്കുന്നത്. അതിന് മറ്റതിനെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായിട്ടുള്ള താടിയെല്ലുകളും താടിയിലെ പേശികളും മുഖത്തെ എല്ലുകളും എല്ലാം ആ രീതിയിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ളത് റോബസ്റ്റസ് എന്ന് പറയുന്നതാണ്. കുറച്ചുകൂടി കരുത്തുറ്റ ശക്തമായത് എന്നുള്ള അർത്ഥത്തിലാണ് ആ പേരും വരുന്നത്. അപ്പം ആ തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് കൂടി ആസ്ട്രാലോപിത്തക്കസിനകത്തുണ്ട്. അത് മനുഷ്യരിലേക്ക് നേരിട്ട് കണ്ണി ചേരുന്നില്ല എന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം തന്നെ കെന്യാന്ത്രോപ്ലസ് പ്ലാറ്റിയോപ്ലസ് എന്ന് പറയുന്ന ഒരു ഫോസിൽ കൂടി ഇവയുടെ കൂടെ പരിഗണിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് എവിടെ പെടുത്തണം എന്നുള്ള ഒരു ധാരണ ഇപ്പോഴും കൃത്യമായിട്ട് വന്നിട്ടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർഗീകരണത്തിനകത്ത് പെടുന്ന ജ്ഞാനശാസ്ത്രപരമായ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും
അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു ഫോസിലുകളോട് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഇതാണ് ആസ്ട്രോലോപിത്തക്കസിൻ്റെ കഥ. ഇനി നമ്മൾ ഹോമോജീനസിലുള്ള ജീവികളെ അവയുടെ പരിണാമത്തെക്കുറിച്ച് നോക്കാം. ഏകദേശം ഇത് 25 ലക്ഷം വർഷം മുമ്പാണ് ഹോമോജീനസ് വേർപിരിയുന്നത് എന്ന് കാണാം. അതിലെ ആദ്യകാല ഫോസിലുകൾ പെടുന്ന ഹോമോഹാബിലിസിൻ്റെ ഫോസിലുകൾക്ക് 22.5 ലക്ഷം വർഷമൊക്കെ പഴക്കമുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ആസ്ട്രാലോപിത്തക്കസിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ജീവികളും അതുപോലെ തന്നെ റോബസ്റ്റ് ആസ്ട്രാലോപിത്തക്കസ് അല്ലെങ്കിൽ പാരാന്ത്രോപ്പസ് എന്ന് പറയുന്ന ജീവികളും അതുപോലെ ഹോമോജീനസിൽപ്പെട്ട ജീവികളും ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് ഇന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. ഈ ഹോമോജീനസിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രധാന കാര്യം നമുക്കറിയാം, മനുഷ്യനിലേക്കുള്ള പരിണാമഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രധാന കാര്യമായിട്ടുള്ള ബൈപെഡലസ് ഇരുകാലിലുള്ള നടത്തം, രണ്ട് കാലുകളിൽ നിവർന്നുള്ള നടത്തം ആ പരിണാമ പ്രക്രിയയിൽ ആസ്ട്രാലോപിത്തക്കസിൻ്റെ ഘട്ടത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ള ഒരു പ്രധാന മാറ്റം, പ്രത്യേകിച്ച് ഹോമോജീനസിൽ സംഭവിക്കുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എൻസെഫലൈസേഷൻ്റെതാണ്. അതായത് തലച്ചോറിൻ്റെ വ്യാപ്തം ക്രമാനുഗതമായിട്ട് കൂടി വരുന്നതാണ്. ഇപ്പോൾ ഹോമോയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അത് അത്ര പ്രകടമല്ല, പിന്നീട് അത് ആധുനിക മനുഷ്യനിലേക്ക് എത്തുമ്പോൾ തലച്ചോറിൻ്റെ വ്യാപ്തം വളരെ വലിയ രീതിയിൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരു പ്രധാന സവിശേഷത ഇവിടെ കാണുന്നത് മാംസഭക്ഷണം കാര്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയുധങ്ങൾ, ഉപകരണങ്ങൾ, ഭക്ഷണത്തിനും വേട്ടയാടാനുമൊക്കെ ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജീവികളുടെ തുടക്കം കൂടിയാണ് നമ്മൾ ഹോമോയിൽ കാണുന്നത്. ഹോമോജീനസിൽ നമ്മൾ അത്തരത്തിലുള്ള ഒരു ജീവികളുടെ ആരംഭമാണ് കാണുന്നത്. ഈ ഹോമോജീനസിൽ നമ്മൾ മനുഷ്യരെയും മനുഷ്യപരിണാമത്തിലെ തൊട്ടുപൂർവികരെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ആദ്യകാലത്തെ ഒരു ഫോസിൽ എന്ന് പറയുന്നത് ഹോമോഹാബിലിസിൻ്റെതാണ്. ഹോമോഹാബിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിമാൻ എന്നാണ്. ഹാൻഡിമാൻ എന്ന് പറയുന്നാൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ജീവി എന്നർത്ഥത്തിലാണ് ഈ പേര് വരുന്നത്. ലൂയി ലീക്കിയും മേരി ലീക്കിയും ഓൾഡ് വൈ താഴ്വരയിൽ നിന്നുമാണ് ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. അപ്പോൾ കൈ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഹാൻഡിമാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് വരുന്നത്. കല്ലുകളും എല്ലുകളും ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ ഈ ഹോമോഹാബിലിസ് ഉപയോഗിച്ചിരുന്നു. ഇതിനെ ഓൾഡ് വാൻ ടൂൾ കൾച്ചർ അല്ലെങ്കിൽ ഓൾഡ് വാൻ ഉപകരണ സംസ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. തലച്ചോറിൻ്റെ വ്യാപ്തം ഏകദേശം 600-650 cc ആണ് ഹോമോഹാബിലിസിൻ്റെത്. അതായത് ആധുനിക മനുഷ്യൻ്റെതിനേക്കാൾ ആധുനിക മനുഷ്യൻ്റെ പകുതിയേക്കാളും കുറവാണ്. ഇത് പൂർണ്ണമായും രണ്ട് കാലിൽ നടന്നതെന്നും നമുക്കറിയാം. ഏകദേശം 1.44 ദശലക്ഷം വരെ, അതായത് ഒരു 14-15 ലക്ഷം വർഷങ്ങൾക്ക് വരെ ഹോമോഹാബിലിസ് നിലനിന്നിരുന്നു. മറ്റൊരു പ്രത്യേകത, ഈ ഹോമോഹാബിലിസിൻ്റെ മറ്റ് സവിശേഷതകൾ കാര്യമായി ആസ്ട്രാലോപിത്തക്കസുകളോട് കൂടുതൽ സദൃശ്യമായതാണ്. മനുഷ്യനോട് എന്നുള്ളതിനേക്കാളും അത് ആസ്ട്രാലോപിത്തക്കസുകളുടെ സവിശേഷതകളാണ്, ഒരുപാട് സവിശേഷതകൾ ഹോമോഹാബിലിസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോമോഹാബിലിസിനെ ഒരു ആസ്ട്രാലോപിത്തക്കസിൻ്റെ ഗണത്തിൽപ്പെടുത്തണം എന്ന് പറയുന്ന ആ രീതിയിൽ കാണുന്ന ഗവേഷകരും ഉണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫോസിൽ എന്ന് പറയുന്നത് ഹോമോ എർഗാസ്റ്ററിൻ്റെതാണ്. ഏകദേശം 1.9 ദശലക്ഷം മുതൽ 1.4 ദശലക്ഷം വരെ, അതായത് 19 ലക്ഷം മുതൽ 14 ലക്ഷം വരെയുള്ള കാലയളവിലാണ് ഹോമോ എർഗാസ്റ്റർ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്നു. ഇതിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം ഏകദേശം 800-870 cc ആണ്, അത്രത്തോളം ഉണ്ടായിരുന്നു. വേറൊരു കാഴ്ചപ്പാട്, ഇത് ഹോമോ ഇറക്റ്റസിൻ്റെ ആഫ്രിക്കയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഉപവിഭാഗമാണ് എന്നും ആളുകൾ കണക്കാക്കുന്നുണ്ട്. എർഗാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ, വർക്കിംഗ് മാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹോമോ എർഗാസ്റ്റർ എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുള്ളത്. മനുഷ്യപരിണാമത്തിലെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലുള്ള ജീവിയാണ് ഹോമോ ഇറക്റ്റസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ജാവാമാനും പിക്കിംഗ് മാനും ഒക്കെ ഈ ഹോമോ ഇറക്റ്റസിൽ പെടുന്നു എന്ന് കണ്ടു. വളരെ കാലം ഭൂമിയിൽ നിലനിന്ന ഒരു ജീവിയാണ് ഹോമോ ഇറക്റ്റസ്. ഏകദേശം 18 ലക്ഷം വർഷം പഴക്കം
ഇതിൻ്റെ പല ഫോസിലുകൾക്കും ആദ്യകാല ഫോസിലുകൾക്കുണ്ട്. അത് 100,000 വർഷം മുമ്പേ വരെ ഹോമോ ഇറക്ടസുകൾ നിലനിന്നിരുന്നതായിട്ടും കണക്കാക്കാം. മസ്തിഷ്ക വ്യാപ്തം നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങുന്ന സമയത്ത് അതിനൊരു ആദ്യകാല ഫോസിലുകളിൽ അതൊരു 850 cc മുതലൊക്കെ ഉള്ളതാണ്. പിന്നീട് അത് ഒരു മസ്തിഷ്ക വ്യാപ്തം കൂടി വന്ന് 1100 cc വരെ ഉള്ള ഫോസിലുകൾ, അത്രയും മസ്തിഷ്ക വ്യാപ്തം ഉള്ള ഹോമോ ഇറക്ടസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഹോമോ ഇറക്ടസ് വളരെ ദീർഘകാലം നിലനിന്നു, ആ കാലഘട്ടത്തിൽ മസ്തിഷ്ക വ്യാപ്തം കൂടുന്നതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്തിഷ്ക വ്യാപ്തത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്പീഷീസ് എന്ന നിലയിൽ എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഹോമോ ഇറക്ടസിൽ കാണാം. ഹോമോ ഹാബിലിസിൻ്റെ ആയുധങ്ങളെ, ഉപകരണങ്ങളെ നമ്മൾ ഓൾഡ് വാൻ ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധങ്ങൾ ഹോമോ ഇറക്ടസും എർഗാസ്ട്രും ഉപയോഗിച്ചിരുന്നതിനെ നമ്മൾ അഷൂലിയൻ ഉപകരണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലോകത്തെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഉപകരണങ്ങൾ കാണാനുണ്ട്. അതിൻ്റെ ഒരു അർത്ഥം ഈ പറയുന്ന സ്പീഷീസ്, അതായത് ഹോമോ ഇറക്ടസ്, ലോകവ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരർത്ഥം ആഫ്രിക്കയിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച ഒരു ഹോമോ സ്പീഷീസ് ഹോമോ ഇറക്ടസ് ആണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, തീയുടെ ഉപയോഗത്തെക്കുറിച്ച് ഹോമോ ഇറക്ടസിന് അറിയാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരമുണ്ട്. യഥേഷ്ടം തീ നിയന്ത്രിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു സംസ്കാരം, കഴിവും അവർ വികസിപ്പിച്ചിരുന്നോ എന്ന് നമുക്കറിയില്ല. മറ്റൊരു പ്രധാന കാര്യം, ഹോമോ ഇറക്ടസ് ഭക്ഷണത്തിനു വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി അത് മാംസഭക്ഷണം അങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. അതിനു മുമ്പ് ആസ്ട്രാലോപിത്തക്കസുകളും മാംസഭക്ഷണം ഉപയോഗിച്ചിരുന്നു. അത് പക്ഷേ പ്രധാനമായിട്ടും സ്കാവെഞ്ചിങ് ആണ്, അതായത് ലഭിക്കുന്ന മാംസഭക്ഷണം, ഏതെങ്കിലും രീതിയിൽ ലഭിക്കുന്ന മാംസഭക്ഷണം ഉപയോഗിക്കുക എന്നുള്ളതാണ്. വേട്ടയാടി മാംസഭക്ഷണം ഉപയോഗിക്കുക എന്നുള്ള രീതിയല്ല. അത് ആരംഭിച്ചത് ഹോമോ ഇറക്ടസ് ആണ്. പ്രധാനമായും വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള വേട്ടയാടലും ആ മാംസഭക്ഷണം ഉപയോഗിക്കുകയും ചെയ്ത ജീവി ഹോമോ ഇറക്ടസ് ആണ്. സ്വാഭാവികമായിട്ടും ആ ഭക്ഷണ രീതിയും ഹോമോ ഇറക്ടസിൻ്റെ വിജയത്തിനും അതുപോലെ ക്രമേണയുള്ള പരിണാമപരമായ മാറ്റങ്ങൾക്കും സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫോസിൽ ഹോമോ ആൻറ്റിസിസർ എന്നറിയപ്പെടുന്ന ഫോസിലാണ്. ഇത് സ്പെയിനിലെ അറ്റാപ്പുറക്കയിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഏകദേശം 7.8 ലക്ഷം വർഷം പഴക്കമാണ് ഈ ഫോസിലിനുള്ളത്. ഇതിൻ്റെ തലയോട്ടിയുടെ വ്യാപ്തം അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 1000 cc ആണ്. ഇതിന് ചില ഗവേഷകർ ആധുനിക മനുഷ്യൻ്റെയും നിയാണ്ടർത്താൽ മനുഷ്യൻ്റെയും പൂർവികനായിട്ട് കണക്കാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫോസിൽ എന്ന് പറയുന്നത് ഹോമോ ഹേഡൽബർഗൻസിൻ്റെതാണ്. ഇത് 7 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും എല്ലാം വെച്ച് ഇതിൻ്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ആധുനിക മനുഷ്യൻ്റെയും നിയാണ്ടർത്താൽ മനുഷ്യൻ്റെയും ഡെനിസോവൻ മനുഷ്യൻ്റെയും ഒരു പൊതു പൂർവികനായിട്ട് ഇതിനെ കണക്കാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. കുന്തങ്ങൾ ഉണ്ടാക്കാനും സഹകരിച്ച് ഒന്നിച്ച് വേട്ടയാടാനും ഹോമോ ഹേഡൽബർഗൻസിന് സാധിച്ചിരുന്നു എന്നും കരുതുന്നു. ഹോമോ ഇറക്ടസിനെ പോലെ തന്നെ ഇത് ആയുധങ്ങളും അതുപോലെയുള്ള ഉപകരണങ്ങളും ഉണ്ടാക്കി വേട്ടയാടലിനും അതുപോലെ തന്നെ ഒന്നിച്ചുള്ള വേട്ടയാടലിനും അത് ഉപയോഗിച്ചിരുന്നു. കൂടുതലായിട്ട് മാംസഭക്ഷണം ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ തുടങ്ങിയ ഒരു കാലഘട്ടവും ഇതാണ് എന്ന് കരുതപ്പെടുന്നു. നിയാണ്ടർത്താൽ മനുഷ്യൻ, ഇതൊരു പ്രധാനപ്പെട്ട മനുഷ്യ പരിണാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നിയാണ്ടർത്താൽ മനുഷ്യരുടെ ഘട്ടം. ഏറ്റവും പഴക്കമുള്ള നിയാണ്ടർ ഫോസിലുകൾ ചിലത് 4 ലക്ഷം വരെ വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു. പക്ഷേ അത് ഇനിയും കൃത്യമാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു 2 ലക്ഷം വർഷം മുമ്പ് നിയാണ്ടർത്താലുകൾ യൂറോപ്പിലുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ്. ഏകദേശം 30,000 കൊല്ലം മുമ്പ് വരെ നിയാണ്ടർത്താൽ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു. അതിനുശേഷമാണ് അത് നാമാവശേഷമായത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഇന്നും പൂർണ്ണമായിട്ട് വ്യക്തതയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മനിയിലെ ഡസൻഡ്രോഫിനടുത്തുള്ള നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ് 1856 നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ ഫോസിൽ ലഭിച്ചത്.
ഇവർ കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ നമ്മൾ മുമ്പ് ഹോമോ ഹെഡൽബർഗൻസിനും ഇറക്ടസിനൊക്കെ പറഞ്ഞതിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു. മൗസ്റ്റേറിയൻ ഉപകരണങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മരിച്ചവരടക്കുന്ന സമ്പ്രദായം നിയാണ്ടത്താലുകൾക്കുണ്ട് എന്ന് കരുതപ്പെടുന്നു. തലച്ചോറിൻ്റെ വ്യാപ്തം ഏകദേശം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തത്തിന് തുല്യമാണ്. 1500 CC തലച്ചോറിൻ്റെ വ്യാപ്തമുള്ള ജീവിയായിരുന്നു നിയാണ്ടത്താൽ മനുഷ്യൻ. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ നാൾവഴിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അംഗമെന്ന് പറയുന്ന ഡെനിസോവൻ മനുഷ്യനാണ്. ഏകദേശം നിയാണ്ടത്താൽ മനുഷ്യൻ്റെ അതേ കാലഘട്ടത്തിൽ ഏഷ്യയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന ഹോമിനിൻ സ്പീഷീസാണ് ഡെനിസോവൻസ്. ഇതിൻ്റെ ഫോസിലുകൾ ലഭിച്ചത് കുറവാണ്. കൂടുതൽ വിവരങ്ങളും DNA പഠനങ്ങൾ വഴിയാണ് ലഭിച്ചത്. സൈബീരിയയിലെ ആൾട്ടായി മലകളിലെ ഡെനിസോവൻ ഗുഹയിൽ നിന്നാണ് ലഭിച്ച ഒരു വിരലിൻ്റെ അസ്ഥിയാണ് ആദ്യമായി കണ്ടെത്തിയ ഡെനിസോവൻ ഫോസിൽ. പിന്നീട് ടിബറ്റിൽ നിന്നും ലാവോസിൽ നിന്നുമെല്ലാം ഡെനിസോവൻ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ആധുനിക മനുഷ്യനും നിയാണ്ടർത്താൽ മനുഷ്യനുമായി ഡെനിസോവൻ ഇണചേർന്നിരുന്നു എന്നതിന് DNA തെളിവുകളുണ്ട്. അതായത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആധുനിക മനുഷ്യരിൽ ഡെനിസോവൻ മനുഷ്യൻ്റെ ജീനോമിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിയാണ്ടർത്താൽ മനുഷ്യൻ്റെ ജീനോമിൻ്റെ അംശങ്ങളും ആധുനിക മനുഷ്യരിൽ ഉണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള ആളുകളിൽ, ഡെനിസോവൻ്റെതാണെങ്കിൽ ഏഷ്യയിലും മറ്റുമുള്ള ആളുകളിലാണ് ഡെനിസോവൻ ജീനോമിൻ്റെ ഭാഗങ്ങളുള്ളത്. മറ്റൊന്ന്, ഇന്ന് ടിബറ്റിൽ ജീവിക്കുന്ന ആളുകളിൽ കാണുന്ന EPAS1 എന്ന് പറയുന്ന ജീൻ, അതായത് ഉയരം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓക്സിജൻ ലഭ്യതയുടെ കുറവിലും ശ്വസനം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ജീനാണ്. അത് ഡെനിസോവൻ വംശാവലിയിൽ നിന്നും ലഭിച്ചതായിട്ടാണ് കരുതുന്നത്. ലഭ്യമായ തലയോട്ടിയുടെ ഫോസിലുകൾ ചിലത് ലഭ്യമായിട്ടുണ്ട് ഡെനിസോവൻസിൻ്റെത്. അത് വെച്ച് നോക്കുമ്പോൾ ഡെനിസോവൻസിൻ്റെ തലച്ചോറിൻ്റെ വ്യാപ്തം 1700 CC വരെ എത്താമെന്ന് ഗവേഷകർ കരുതുന്നുണ്ട്. അതാണ് ഡെനിസോവനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം. അടുത്തത് ഹോമോസാപ്പിയൻസ് ആണ്, അതായത് നമ്മളിന്ന് ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന അനാറ്റമിക്കലി മോഡേൺ ഹ്യൂമൻ. ഇതിൻ്റെ ആദ്യമായി കണ്ടെത്തിയ ആധുനിക മനുഷ്യൻ്റെ ഫോസിൽ ഫ്രാൻസിലെ ക്രോമാഗ്നോൺ പ്രദേശത്ത് നിന്നാണ്. ഏർലി യൂറോപ്യൻ മോഡേൺ ഹ്യൂമൻ ഫോസിൽസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണത്. 3000 കൊല്ലമാണ് ഇതിൻ്റെ പഴക്കം ഏകദേശം. നിലവിൽ ഏറ്റവും പഴക്കമുള്ള ഹോമോസാപ്പിയൻ ഫോസിൽ ലഭിച്ചിരിക്കുന്നത് എത്യോപ്യയിലെ ഓമോ കിബീഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓമോ 1 എന്നറിയപ്പെടുന്ന ഈ ഫോസിൽ 2.3 ലക്ഷം വർഷം പഴക്കമുള്ളതാണ്. മൊറോക്കയിലെ ജബൽ ഇർഹൌഡിൽ നിന്നും ലഭിച്ച ആധുനിക മനുഷ്യൻ്റേത് എന്ന് കരുതുന്ന ഫോസിലുകൾക്ക് 3 ലക്ഷം വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ചില പ്രത്യേകതകൾ ചെറിയ രീതിയിൽ ആധുനിക മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2.3 ലക്ഷം വർഷം പഴക്കമുള്ള കൃത്യമായിട്ടും മനുഷ്യൻ്റേത് എന്ന് പറയാവുന്ന ഫോസിലുകൾ, ആധുനിക മനുഷ്യൻ്റേതെന്ന് പറയാവുന്ന ഫോസിലുകൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യരുണ്ട്. ഓരോ പ്രദേശത്തും കാണുന്ന മനുഷ്യർക്ക് വ്യത്യസ്തതകളുണ്ട്, നിറത്തിലും ആകാരത്തിലുമൊക്കെയുള്ള വ്യത്യസ്തതകളുണ്ട്. ഈ സാഹചര്യത്തിൽ മനുഷ്യപരിണാമവുമായി ബന്ധപ്പെട്ട 2 കാഴ്ചപ്പാടുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അവതരണം അവസാനിപ്പിക്കാം. അത് ഹോമോസാപ്പിയൻസിൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആധുനിക മനുഷ്യരുടെ പൂർവികരുടെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിറത്തിലും ആകാരത്തിലുമെല്ലാമുള്ള വ്യത്യസ്തതകൾ കാണാം. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെവ്വേറെയായി ആധുനിക മനുഷ്യർ രൂപം കൊണ്ടു എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. മൾട്ടി റീജിയണൽ ഒറിജിൻ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. എന്നാൽ ആധുനിക മനുഷ്യൻ ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്നും അവിടെ നിന്ന് പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായതെന്നും കരുതുന്ന ഒരു കാഴ്ചപ്പാടുമുണ്ട്. ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡൽ ഓർ റീസെൻ്റ് ആഫ്രിക്കൻ ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻസ് എന്നാണ് ഈ കാഴ്ചപ്പാട് അറിയപ്പെടുന്നത്. അതായത് ഒന്ന്, മനുഷ്യൻ്റെ ഉൽപ്പത്തി ആഫ്രിക്കയിലാണ് എന്ന് പറയുന്ന ആഫ്രിക്കോൽപ്പത്തി സിദ്ധാന്തമാണ്. രണ്ടാമത്തത്, മനുഷ്യൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ച് പരിണമിച്ചു വന്നു എന്ന് പറയുന്ന ബഹു ഉൽപ്പത്തി സിദ്ധാന്തമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കും വ്യത്യസ്ത തരം വേർഷനുകളുണ്ട്.
അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന വേർഷനുകളുണ്ട്. എന്നാൽ താരതമ്യേന കൂടുതൽ സ്വീകാര്യതയുള്ളത് ആഫ്രിക്ക ഉൽപ്പത്തി സിദ്ധാന്തത്തിന് അതായത് റീസെൻ്റ് ആഫ്രിക്കൻ ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻസ് എന്ന കാഴ്ചപ്പാടിനാണ് കൂടുതൽ സ്വീകാര്യത ഉള്ളത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഒരേ സ്പീഷീസിൽ പെട്ട ജീവികൾ രൂപം കൊള്ളാനുള്ള സാധ്യത പൊതുവെ കുറവാണ്. അതാണ് ഒരു കാര്യം. ആധുനിക മനുഷ്യരുടെ അവശിഷ്ടങ്ങളുടെ വിതരണം നോക്കിയാൽ 40,000-50,000 കൊല്ലം പഴക്കമുള്ള അവശിഷ്ടങ്ങൾ പ്രധാനമായും കാണുന്നത് ആഫ്രിക്കയിലാണ്. മറ്റൊരിടത്തും അത് കാര്യമായിട്ട് കാണുന്നില്ല. മൈറ്റോകോൺഡ്രിയൽ ജീൻ പഠനങ്ങളും വൈ ക്രോമസോം പഠനങ്ങളും ജീനോം പഠനങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത് ഇന്നുള്ള മനുഷ്യരിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ് എന്ന വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡലിൻ്റെ സ്വീകാര്യത കൂടുതൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു വരികയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മനുഷ്യപരിണാമത്തെക്കുറിച്ച് നിലവിലുള്ള ശാസ്ത്രീയമായ ധാരണകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായും പുതിയ തെളിവുകൾ ഇനിയും ലഭിക്കാനുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ധാരണകൾ, ഈ അറിവുകൾ പുതുക്കപ്പെടുകയും കൂടുതൽ കൃത്യവും വ്യക്തവുമാക്കപ്പെടുകയും ഒക്കെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല.